നമസ്കാരം. തീർച്ചയായും മലയാള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ആ കുത്തിത്തിരിപ്പിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കാം, സി എ വിരുദ്ധ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജാമ്യ മിലയിൽ വെടിവെപ്പ് നടന്നെന്നും രണ്ടുപേർ കൊല്ലപ്പെട്ടും എന്ന് പറഞ്ഞ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും തുടർന്ന് നടന്ന നാടകീയമായ സംഭവങ്ങൾ നിങ്ങൾ പലരും അത് ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് പോലും മയ്യത്ത് നിസ്കാരം നടന്നു, പ്രതീകാത്മക മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നടന്നു. യഥാർത്ഥത്തിൽ വെടിവെപ്പ് നടന്നിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നടന്നത്. ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ അന്ന് വർഗീയ ലകളെയോ അല്ലെങ്കിൽ സംഘർഷമോ ഒന്നും പൊട്ടിപ്പുറപ്പെടാഞ്ഞത്. പക്ഷേ ഏത് കാര്യവും അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി അത് ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ വൈരമുണ്ടാകാത്ത രീതിയിൽ അത് സംപ്രേഷണം ചെയ്യേണ്ട മാധ്യമങ്ങൾ തന്നെ ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനം മാത്രമായിരിക്കാം. ഇന്നലെയും നമ്മൾ അതിൻ്റെ ഒരു ആവർത്തനം കണ്ടു. ഇന്നലെ January 26 റിപ്പബ്ലിക് ദിനത്തിൽ കർഷക സമരവും തുടർന്ന് കർഷക സമരം സംഘർഷത്തിലേക്ക് മാറി, അത് ചെറിയ രീതിയിലുള്ള കലാപമായി, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി, ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ മലയാള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത നിങ്ങൾ കണ്ടിരിക്കും, കേട്ടിരിക്കും. വെടിവെപ്പ് നടന്നു. ഒരു പ്രമുഖ ചാനലിൻ്റെ വക്താവ് ഡൽഹിയിൽ നിന്നും വിളിച്ചു കൂവിയാണ് വെടിവെപ്പ് നടന്നു, ആൾ കൊല്ലപ്പെട്ടു എന്ന്. ഇവരേത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കും, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കും. ഈ സോഷ്യൽ മീഡിയയുടെ കാലവും ഒപ്പം CCTVയും എന്തിന് പറയുന്നത്? ഉപഗ്രഹത്തിൽ നിന്ന് പോലും താഴെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു അത്യാധുനിക കാലത്താണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഒരു വ്യാജ വാർത്തയ്ക്ക്, ഒരു ഫേക്ക് ന്യൂസിന് എത്ര മണിക്കൂർ നേരത്തെ ആയുസ് ഉണ്ടാവും എന്നാണ് നിങ്ങൾ കരുതുന്നത്? കേവലം മണിക്കൂറുകളുടെ മാത്രം ആയുസേ ഉണ്ടാവൂ? മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ ഒരു വാർത്ത വളച്ചൊടിച്ച് വ്യാജമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവർ ഇതിൻ്റെ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത, നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം കെട്ടിച്ചമച്ച് വിടുന്ന ഈ വാർത്തകൾ കൊണ്ട് ആർക്ക് എന്ത് ഗുണം കിട്ടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോലീസ് തന്നെ അതിൻ്റെ വിഷ്വൽസ് കൊടുക്കുമ്പോൾ ട്രാക്ടർ മറിഞ്ഞാണ് തകർന്നതും, എന്നിട്ട് ഇതിന് നോക്കൂ, ഒരുപാട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി, ആ ആളുടെ മുഖം വരെ മൂടി, മൊത്തം മരിച്ച ആളുടെ തല പോലും കാണിച്ച തല, അല്ലെങ്കിൽ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ കാണുന്നവന് മനസ്സിലാവുമല്ലോ അത് വെടിയേറ്റല്ല മരിച്ചത്, തല ചതഞ്ഞാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം തന്നെ കള്ളം പൊളിയുമല്ലോ, അത് പൊളിയായിരിക്കണം. എത്ര മണിക്കൂർ നേരം ഈ കള്ളം കള്ളമായിട്ട് നിർത്താൻ പറ്റുമോ അതൊക്കെ നോക്കി, ഇതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമ വർഗം, വൃത്തികെട്ട ഒരു മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ. എത്ര കാലം നിങ്ങളിങ്ങനെ ജനങ്ങളെ പറ്റിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏതൊരു വാർത്തയ്ക്ക് ആരാട്ട സംഖ്യയോ കൊങ്ങിയോ അല്ലെങ്കിൽ കമ്മിയോ ചുടാപ്പിയോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് മതസ്ഥനോ ആയിക്കോട്ടെ, ഒരു വ്യാജ വാർത്തയ്ക്ക് കേവലം മണിക്കൂറുകളുടെ മാത്രമേ ആയുസ് ഉണ്ടാവൂ എന്ന് നിങ്ങൾ എന്ന് ആ സത്യം മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ നിർത്തത്തുള്ളൂ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എന്താ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സംഗതി അല്ലെങ്കിൽ മറ്റ് നിങ്ങളല്ലാതെ മറ്റ് മാധ്യമങ്ങൾ നിരവധി ഇവിടെ ഉള്ളതിനാൽ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ജനങ്ങൾക്ക് ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത അറിയാനുള്ള മാർഗം ഇന്ന് ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ പല അജണ്ടയും നടപ്പാകാതെ പോകുന്നു. എന്തായാലും ഇതിനെല്ലാം സോഷ്യൽ മീഡിയയ്ക്കും കൂടെ നന്ദി പറയണം. പുതിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുൻകാലങ്ങളിൽ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി ആൾക്കാരെ ഇതേപോലെ നിങ്ങളുടെ ഇത്തരം വൃത്തികെട്ട മാധ്യമപ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര കോടി ആൾക്കാരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം മുൻകാലങ്ങളിൽ. ഇനിയെങ്കിലും നേരിൻ്റെ വഴിയിലുള്ള മാധ്യമപ്രവർത്തനത്തിലേക്ക് വരൂ. നിങ്ങൾക്ക് ജനങ്ങളെ ഏതാനും മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമേ പറ്റിക്കാൻ പറ്റൂ. ഈ സത്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്നേ നിങ്ങൾ നേരിൻ്റെ വഴിയിലെ മാധ്യമപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വരൂ. അത് നിങ്ങൾ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് മാത്രമേ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ. കേവലം ടാം റേറ്റിംഗ് അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരെ കിട്ടാനുള്ള ഒരു മത്സരമാണ് നിങ്ങൾ തമ്മിൽ നടക്കുന്നത്. ഒരുപാട് ചാനലുകളുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ചാനൽ നമ്മൾ മലയാളത്തിലുണ്ട്. അപ്പോൾ എനിക്കാദ്യം എന്നുള്ള രീതിയിലുള്ള മത്സരം വരുമ്പോഴാണ് ഇത്തരം വൃത്തികെട്ട വാർത്തകളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ നിർത്തി നേരിട്ട് ഒരു ചാനൽ പോലും പറയാനില്ല അങ്ങനെ നല്ല നേരെ ചുവ ഉണ്ടെന്ന് പറയാനായിട്ട്. ആരെങ്കിലുമൊക്കെ വേണ്ട സത്യമൊക്കെ വിളിച്ചു പറയാൻ, എല്ലാവരും ഒരേ മുഖത്ത് കെട്ടിയ കാളകളെ പോലെ ആയ എങ്ങനെയാണ് ചെയ്യുന്നത്? ആരെങ്കിലുമൊക്കെ കുറച്ച്
വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും സത്യങ്ങളൊക്കെ പറയും. ഇതെല്ലാം ഒരാൾ മുന്നേ അങ്ങോട്ട് കൊടുക്കും, അയാൾക്ക് പിന്നാലെ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ശരിയല്ല. മാധ്യമപ്രവർത്തകരെ, സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കുക. ആളുകളെ എന്തിനാണ് പരസ്പരം തമ്മിലടിപ്പിച്ചിരിക്കുന്നത്? അങ്ങോട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് ആളുകളുടെ രക്തം കണ്ടിട്ട് അത് കൊതി കോറി അത് വാർത്തയാക്കി വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സതി എന്ന് അത്ര ശരിയല്ല. കൂടുതലൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.